ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ മല്ലൂർ റേഡിയോഗ്രാഫർ അപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ചായി ആയി ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എച്ച് സി പി സി അപ്ഡേറ്റിനെ കുറിച്ചിട്ടായിരുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണത് അപ്പോൾ അതിന് ഇവരായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാന്നാണെങ്കിൽ ആ ഷോട്ടിന്റെ ലിങ്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഡു ചെക്ക് ഇറ്റ് ഔട്ട് അതുപോലെ തന്നെ നമ്മൾ യു കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റൻ്റെ ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നാളായിട്ട് നിന്നു പോയിരിക്കുകയാണ് കാരണം പേഴ്സണലിയിലെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ കാരണം നിന്ന് പോയിക്കുക എല്ലാവർക്കും അറിയാം ഞാൻ മാത്രമല്ല എൻ്റെ ഒരു ഫെലോ റെഡിയോഗ്രാഫർ ആയിട്ടുള്ള ഇജാസും കൂടി ഉണ്ട് അപ്പോൾ അവന്റെ ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ആക്കൊണ്ടിരുന്നത് സോ ഹോപ്പ്ഫുള്ളി നമ്മൾ ഉടൻ തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്നത് അത് ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമന്റിൽ വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം കമ കമന്സിന് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ കമന്റിന് റിപ്ലൈ പോയില്ല അല്ലെങ്കിൽ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആം ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോളജൈസിങ് ഫോർ ദാറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചോദിച്ച ക്വസ്റ്റിൻ്റെ അല്ലെങ്കിൽ അതുപോലെ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈ ആയിരിക്കും നമ്മളൊരു ക്യൂ ആൻഡ് എ സെഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇഫ് യു ന്യൂ ടു ദ ചാനൽ മൈ നെം ഇ സുജീഷൻ ആം എ റേഡിയോഗ്രാഫർ വർക്കിംഗ് ഫോർ എൻ എച്ച് എസ് ഇൻ യു കെ യാ സോ വിൽ ജംപ് ഇൻ ടു ടോപ്പിക് നമ്മ ഫസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോകും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എം ഐ ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഡിയോഗ്രാഫർ ആയിരിക്കുന്ന ജോബ് എന്താണ് അവരുടെ പണി എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ നമ്മൾ ഇതിനു മുന്നേ ഡ്യൂട്ടി ഓഫ് എ റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കിട്ടുന്ന ആ വീഡിയോന്റെ അടിയിലുണ്ടായ ഒരു കമന്റാണിത് അപ്പൊ ചിലവർ ഈ കൊസ്റ്റ്യൻ കേൾക്കുന്ന സമയത്ത് ചിന്തിക്കുന്നുണ്ടേ ഇത് സിമ്പിൾ കാര്യമാണല്ലോ നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാ അറിയാം നമ്മൾ നമ്മള് ഇതിൽ സോൾവേഷൻ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇതിനൊക്കെ വെച്ച് അന്വേഷിക്കുന്ന സമയത്തും നമുക്ക് ഇതിനെ ഒരുപാട് ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മാക്സിമം അന്വേഷിക്കുന്ന സമയത്ത് ഇതിപ്പോ ഇപ്പം ഞാനിപ്പോ ഈ റേഡിയോഗ്രാഫിനെ കുറിച്ച് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ തപ്പാണ് ഒരുപാട് ഡാറ്റാസ് നമുക്ക് കിട്ടും അപ്പം ഞാൻ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം ഇന്റർനെറ്റിൽ തപ്പഴോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ലായിരുന്നു ലിറ്ററലി റേഡിയോഗ്രഫി എന്താണ് അല്ലെങ്കിൽ ഈ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് സോ ഇപ്പം അങ്ങനെയല്ല ടെക്നോളജി വളർന്നു ഇൻഫർമേഷൻസ് ഒരുപാടുണ്ട് സോ യാ എന്നിട്ടും അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാൻ ഫ്രണ്ട്സ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഗൈഡൻസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവുമായിരുന്നു ും അപ്പോ അവർക്ക് വേണ്ടിട്ട് ഡിസ്കസ് ചെയ്യാം റേഡിയോഗ്രാഫി കഴിഞ്ഞവരാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ജോബ് എന്നുള്ളത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും പണി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പല മൊഡാലിറ്റീസ് ഉണ്ടാകും അതിന് ഇപ്പൊ മൊഡാലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സി ടി ഒരു മൊഡാലിറ്റി ആണ് എക്സ്റേ എം ആർ ഐ അൾട്രാസൗണ്ട് ന്യൂക്ലിയർ മെഡിസിൻ പിന്നെ റേഡിയോ തെറാപ്പി വരുന്നത് ഇതൊക്കെ ഓരോ മൊഡാലിറ്റീസിൽ വരും അപ്പോൾ ഈ റേഡിയോഗ്രാഫി കഴിഞ്ഞവർക്ക് ബി എസ് സി അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പം ബി എസ് സി എം ഐ ടി അല്ലെങ്കിൽ എം എസ് സി എം ഐ ടി ഉണ്ട് അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന ഇതായിരുന്നു ഡിപ്ലോമ ഈ ഡിപ്ലോമ കോഴ്സസ് അപ്പോൾ ഡിപ്ലോമ കോഴ്സ് എന്ന് വെച്ചാൽ മെയിൻലി ഫോക്കസ്ഡ് ജോബ് ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് ഒരു ഒന്നോ രണ്ടോ വർഷത്തെ കോഴ്സ് ആയിരിക്കും അപ്പോൾ അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും അനാറ്റമി അല്ലെങ്കിൽ ബാക്കിയുള്ള ഫിസിയോളജി ബേസിക് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പെട്ടെന്ന് എന്തോ ഒരു എക്സ്റേ ആണെങ്കിൽ എക്സ്റേ കുറച്ച് എക്സറേ പെട്ടെന്ന് പണിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കും ഈ രണ്ട് വർഷത്തിന് കൂടുതൽ നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ജോബിന് കയറാൻ പറ്റും പക്ഷെ നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ അബ്രോഡിന് കണ്ടിട്ട് വരും പോവാൻ അങ്ങനെയാണെങ്കിലൊക്കെ ഡിപ്ലോമ പഠിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം മണ്ടത്തരമായിട്ടുള്ളൊരു ഡിസിഷനായിരിക്കും അപ്പം ബി എസ് സി അല്ലെങ്കിൽ എം ഐ എം എസ് സി മാക്സിമം സെലക്ട് ചെയ്യാനാക്കി ഇപ്പം നിങ്ങൾ ബി എസ് സി കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഐ ഔട്ട് സേ ഇനി എം എസ് സിക്ക് പോകാൻ പറ്റുമെന്നാണെങ്കിൽ അത് മാക്സിമം ട്രൈ ചെയ്യുക യാ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്കിലേക്ക് വരാം അപ്പം നിങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊഡാലിറ്റിയിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എക്സ്റേലാണെങ്കിൽ നിങ്ങൾ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് ഡോക്ടർമാർ സെൻഡ് ചെയ്യുന്ന പേഷ്യൻസിന് റേഡിയോളജിയിലേക്ക് വരും റേഡിയോളജിയിലേക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്ത പേഷ്യൻ നമ്മൾ പേഷ്യൻ്റെ വിളിച്ചിട്ട് ഏത് ആണ് ഡോക്ടർ എഴുതി തന്നിരിക്കുന്നത് ആ എക്സ്റേ നമ്മൾ എടുത്തതിന് ശേഷം പേഷ്യൻ്റെ തിരിച്ച് ഡോക്ടറത്തേക്ക് കൂടുക ആ എക്സ്റേ ആയിട്ട് പേഷ്യൻ്റെ പിന്നെ ആ എക്സ്റേയും കാര്യങ്ങളൊക്കെ ഡോക്ടർ റിവ്യൂ ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ യാ നമ്മൾ ആ ഒരു എക്സേൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മെയിൻ ജോബ് എന്ന് വെച്ചാൽ എക്സ്റേ എടുക്കുക പേഷ്യൻറ്റ് എക്സ്റേ എടുക്കുക എന്നുള്ള കാര്യമായിരിക്കും വരിക അതേപോലെ തന്നെ സി ടിയിലാണെങ്കിലും സെയിം തന്നെയാണ് നമ്മൾ മൊഡാലിറ്റി മാറുന്നതേ ഉള്ളൂ സി ടിയിൽ ഉള്ള പേഷ്യന്റ് വരുന്ന സമയത്ത് പേഷ്യന്റ് ഇൻ ചെയ്യാം പിന്നെ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് മൊഡാലിറ്റി ആണ് സി ടി എം ആർ ഐ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ എക്സറേ ലൈനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ ജോബ് അവിടെ വരും മീൻസ് എന്താ പറയാ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും നമ്മൾ കുറച്ചുകൂടി ഫിസിയോളജി ഒക്കെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടി വരും മെഷീനെ കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് യാ അപ്പൊ ഇതാണ് സി ടി പിന്നെ അതുപോലെ ഇതേ കേസ് തന്നെയാണ് എം ആർ ഐയുടെ കേസിലും ബാക്കിയുള്ള മൊഡാലിറ്റി തെറാപ്പിയുടെ കേസിലാണെങ്കിലും ഈ ഒരു മെഷീൻ നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ എന്തൊക്കെ പ്രൊസീജർ ചെയ്യുന്നില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ ജോബ് ഉണ്ടാവുക ഇലൈക്ക് ഒരു റേഡിയോളജി കഴിഞ്ഞിട്ട് ജോബിന് കയറി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ഏതായിരിക്കും ഉണ്ടാവുക പിന്നെ യാ പിന്നെ ഏതൊക്കെ മൊഡാലിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങളെ കോഴ്സ് കണക്കിരിക്കും അപ്പം ഞാനിപ്പം റേഡിയോളജി എം ഐ ടി ബി എസ് സി എം ഐ ടി കഴിഞ്ഞതാണ് എം ഐ ടി കഴിഞ്ഞാൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അപ്പോൾ എനിക്ക് തെറാപ്പിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അതായത് തെറാപ്പി ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ കോഴ്സ് തെറാപ്പി തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ബി എസ് സി എം എം ആർ ടി റേഡിയോളജി തെറാപ്പി കോഴ്സ് ഉണ്ട് അപ്പം തെറാപ്പി കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് തെറാപ്പി ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റും തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പറയുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഓങ്കോളജി റിലേറ്റഡ് സെക്ഷനിൽ വരുന്നതാണ് നമ്മളുടെ ഫോക്കസ്ഡ് റേഡിയേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് അപ്പം ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒക്കെ എന്താ പറയാ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലേ അല്ലേ ഇത് മെഡിക്കൽ ഫീൽഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര സിമ്പിൾ ഉദ്ദേശിച്ച് പറയുന്നത് ഇപ്പം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ റേഡിയേഷൻ ഫോക്കസ്ഡ് റേഡിയേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഫീൽഡാണ് ഈ റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഫീൽഡിൽ ഈ തെറാപ്പി കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ പറ്റുള്ളൂ എം ഐ ടി കോഴ്സ് ലൈക്ക് എന്താ പറയുക വെറും ഡയഗ്നോസ്റ്റിക് റേഡിയോഗ്രാഫി പഠിച്ചവർക്ക് ആ ഒരു ഫീൽഡിൽ കയറാൻ പറ്റില്ല അപ്പൊ ഇപ്പം ഈ വെറും ബി എസ് സി എം ഐ ടി പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ജോബ് എടുക്കാം സി ടിയിൽ വർക്ക് ചെയ്യാം എം ഐ എം ആർ ഐയിൽ വർക്ക് ചെയ്യാം പിന്നെ ഏ അങ്ങനെ ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ അൾട്രാസൗണ്ടും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഇപ്പം യൂറോപ്പ്യം കണ്ടിട്ട് ഇപ്പം ഞാനിപ്പോൾ യു കെ കെയിലാണ് എനിക്ക് യു കെയിലെ അറിയാൻ പറ്റും അപ്പം യു കെയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഞാനിപ്പോൾ ബി എസ് സി ആണ് എനിക്ക് ഇപ്പോൾ ഒരു എക്സ്ട്രാ കോഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും ഇവിടെയുള്ള റേഡിയോഗ്രാഫേഴ്സിന് അൾട്രാസൗണ്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അതിന് എക്സ്ട്രാ കോഴ്സ് ചെയ്യണം നമ്മൾ ആ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ അൾട്രാസൗണ്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് യാ അപ്പം ഇതൊക്കെയാണ് ആ ഒരു ക്വസ്റ്റിൻ്റെ ഒരു ആൻസർ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതുവരെയായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി എം ഐ ടി അല്ലെങ്കിൽ എം ആർ ടി എം ഐ ടി അല്ലെങ്കിൽ എം ആർ ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നേഴ്സുമാർ ചെയ്യുന്നത് പോലെ അങ്ങനെ ഭയങ്കര ഹെവി വർക്ക് ലോഡും കാര്യങ്ങളൊന്നും റേഡിയോഗ്രാഫേഴ്സിന് ഉണ്ടാവാറില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് എ എൻ ഇ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്കാനർ അല്ലെങ്കിൽ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മൊഡാലിറ്റിയിലായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ യാ അതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ അപ്പം ലൊക്കെ ഉണ്ടാകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ